ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35-36 വചനങ്ങൾ. എല്ലാവരും ഈ വചനം എന്നിട്ട് പറയുക. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഇനി വളരെ കുറച്ചു സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. അവൻ താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. വചനം പറയുക, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ആത്മധൈര്യം വേണം, പ്രത്യാശ വേണം, വിശ്വാസം നമുക്ക് വേണം. ആത്മധൈര്യം നശിപ്പിച്ചു കളയരുത്. ഉറച്ചു വിശ്വസിക്കണം, ഉറച്ചു വിശ്വസിക്കണം. കർത്താവ് ഇടപെടും. ഹല്ലേലൂയ. ഇടപെടുവോ? ഉറപ്പല്ലേ? ഒരു സംശയമില്ല, കർത്താവ് ഇടപെടും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഒരുപക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളോ വഴികളോ ഒന്നും ആയിരിക്കത്തില്ല നമുക്ക് സഹായം വരുന്നത്. അല്ലാതെ ദൈവം വഴികളെ നമുക്ക് വേണ്ടി തുറക്കുന്നവനാണ്. ഉണ്ട്, ആത്മധൈര്യം പോകരുത്. നിങ്ങൾ പ്രത്യാശയിലും വിശ്വാസത്തിലും ആയിരിക്കുക. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. ദൈവത്തിൻ്റെ, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. ദൈവം നമുക്ക് എത്രയോ വാഗ്ദാനങ്ങളാണ് തന്നിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ ദൈവം തൻ്റെ മക്കൾക്കായിട്ട് തന്നിരിക്കുന്നത്. ഈ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവവചനം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി മാംസം ധരിക്കും. ഈ ജീവന്റെ വചനം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നമുക്ക് സകല ശക്തി ആവശ്യമുണ്ട്. കർത്താവിൻ്റെ വചന വാഗ്ദാനങ്ങൾ ഞാൻ ഏതാനൊന്നും പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. രോഗികൾക്ക് വേണ്ടി ധാരാളം വചനമുണ്ട്, സൗഖ്യത്തിൻ്റെ വചനങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്, അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഇത് രോഗികൾക്കുള്ള ഒരു വചന വാഗ്ദാനമാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. അവൻ രോഗികൾ ഈ വചനം ഏറ്റു പറയുക. 50 തവണയോ 100 തവണയോ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതൊരു വാഗ്ദാന വചനമാണ്. എന്താണ്? ആ, അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടോ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഓരോ രോഗിയും ഈ വചനത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഉത്തരമേകും അവനെന്നും എൻ്റെ ഉള്ളുരുകി ഞാൻ വിളിക്കുമ്പോൾ കഷ്ടതകളുടെ നേരത്തവനെൻ്റെ അരികിലേക്കെന്നും ഓടിയെത്തും. ഉത്തരമേകും അവനെന്നും എൻ്റെ ഉള്ളുരുകി ഞാൻ വിളിക്കുമ്പോൾ കഷ്ടതകളുടെ നേരത്ത് അവനെൻ്റെ അരികിലേക്കെന്നും ഓടിയെത്തും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിച്ചിരുന്നവനാ